ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുക്കിംഗ് വരാന്തയിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു നെല്ലിക്ക ലേഹ്യം. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക ലേഹ്യമൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്നായിരിക്കും അല്ലേ. അപ്പൂപ്പൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വൈദ്യനായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ കയ്യിൽ ഒരുപാട് നല്ല ടിപ്സ് ഉണ്ട്, ഒരുപാട് അസുഖങ്ങൾക്ക് പറ്റിയ മരുന്നുകൾ, തലമുടി വളരാൻ, തലവേദന മാറാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എണ്ണകൾ, ലേഹ്യങ്ങൾ, അതുപോലെ കഷായങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞിലെ അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പൂപ്പൻ ഉണ്ടാക്കിയിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് കുഞ്ഞിലെ, വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക ലേഹ്യം, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരണ്ട, ആരും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം നെല്ലിക്കയിൽ എന്തുമാത്രം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊരു സാധനത്തിനെയും വെല്ലാനുള്ള ഒരു കഴിവ് നമ്മൾ നെല്ലിക്കയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പനഞ്ചക്കരയും ഒക്കെ കൂടി ചേർന്നാലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നെല്ലിക്ക ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ 1 കിലോ നെല്ലിക്ക നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ വേവിക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ മാത്രം വേവിച്ചാൽ മതി. അത് തണുത്ത് കഴിയുമ്പോൾ ഈ നെല്ലിക്ക വേവിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ മിക്സിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് പനഞ്ചക്കരയാണ്, അല്ലെങ്കിൽ പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പട്ടി എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിരിക്കുന്നത് കൊണ്ട് പനഞ്ചക്കരയും ഞാൻ 1 കിലോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ അളവിലെടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പനഞ്ചക്കര അടുപ്പത്ത് വെച്ചൊന്ന് അലിയിച്ചെടുത്തു. ഇതിലുള്ള മണ്ണും പൊടിയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ അലിയിച്ചെടുക്കുന്നത്. ശർക്കരയൊക്കെ പാനി കാച്ചുന്നത് പോലെ സെയിം രീതിയിൽ ചെയ്തതാണ്. ഇനി ഞാനിവിടെ കുറച്ച് സ്പൈസസ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 തക്കോലം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. നമുക്ക് ഏകദേശം ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെയാണ് ഈ സ്പൈസസിൻ്റെ പൊടി ആവശ്യം വരുന്നത്. പക്ഷെ പൊടിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും തന്നെ പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വാർപ്പോ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്താൽ മതി. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഈ പനഞ്ചക്കരയുടെ വെള്ളം, നമ്മൾ കാച്ചി വെച്ച വെള്ളം അരിച്ച് നിങ്ങൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചൊഴിച്ചു കൊടുക്കണം, ഒട്ടും ഇളക്കിയൊന്നും കളയരുത്. മണ്ണും പൊടിയൊക്കെ ഇതിലേക്ക് വീഴരുത്. പതുക്കെ ഊറ്റി അരിച്ച് അരിപ്പയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു വലിയ ചട്ടകം കൂടെ, നീളമുള്ളൊരു ചട്ടകമോ നീളമുള്ളൊരു തവിയോ നിങ്ങൾ എടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലതുപോലെ പതഞ്ഞ് തിളച്ച കരിപ്പെട്ടി. പൊതുവേ അടുപ്പത്ത് വെച്ചാൽ നല്ലപോലെ പതഞ്ഞ് വരും. അപ്പോൾ വലിയ പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങിപ്പോവും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നിങ്ങൾ നന്നായിട്ട് ഇളക്കുക. ഒട്ടും പൊങ്ങി കളയാത്ത രീതിയിൽ വലിപ്പമുള്ളൊരു പാത്രത്തിൽ തന്നെ എടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നെല്ലിക്ക പതുക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കരുത്, ദേഹത്തൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അടുപ്പത്ത് വയ്ക്കുന്ന ഉരുളിയായാലും ചീനച്ചട്ടി ആയാലും വളരെ വലിപ്പമുള്ളതായിരിക്കണം. ചെറിയ പാത്രങ്ങൾ എടുത്ത് വെച്ച് ഉണ്ടാക്കരുത്. എന്നിട്ട് നമ്മൾ ഈ നെല്ലിക്ക അരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തല്ലോ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കൈയെടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നെല്ലിക്ക അരച്ച് വെച്ചിരിക്കുന്നത് ഒന്നും കട്ടയില്ലാതെ ഈ കരിപ്പട്ടിയും നെല്ലിക്ക അരച്ചു വെച്ചതും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് വരെ നിങ്ങൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിത് വളരെ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം എപ്പോഴും നിങ്ങൾ നീളമുള്ള ചട്ടുകമോ തവിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും, ആ പരിസര പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് പൊട്ടിത്തെറിക്കും, നമ്മുടെ ദേഹത്തും കയ്യിലുമൊക്കെ. അപ്പോൾ ദൂരെ മാറി നിന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. വളരെ ക്ഷമയോടുകൂടി വേണം നിങ്ങൾ ഈ ലേഹ്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ പാകമൊന്നും തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ നിന്ന് വെച്ചിട്ടൊന്നും പോയി കളയരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി അത് നല്ലതുപോലെ വീണ്ടും പതഞ്ഞ് പൊങ്ങി വീണ്ടും വന്നിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ ഇതെല്ലാം മിക്സായി, ആ നെല്ലിക്കയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ആ ഒരു കൊഴുത്ത രൂപത്തിലേക്ക്
നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നിങ്ങളത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സി, ഇതിൽ ആകെപ്പാടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിലിനി പ്രൊസീജിയേഴ്സ് ഒന്നും വലുതായിട്ടില്ല. ഇത് ലേഹ്യമാകുന്നത് വരെ നമ്മൾ ഇളക്കുക എന്നൊരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുത്. തീ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെക്കുക, ഒരേ ലെവലിൽ കൂട്ടിയും കുറച്ചൊന്നും വെക്കരുത്. അതുപോലെ ദേഹത്ത് തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ശ്രദ്ധയോടുകൂടി നിന്ന് നിങ്ങൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ജലാംശം ഇപ്പോഴും ഉണ്ട്, ജലാംശം പോയിട്ടില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ബബിൾസ് പോലെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ അകത്തുള്ള അടുപ്പത്ത് വയ്ക്കാതെ പുറത്തെവിടെയെങ്കിലുള്ള അടുപ്പത്ത് വെച്ചിട്ടാണ് ലേഹ്യം ഉണ്ടാക്കുന്നത്, കുറച്ചും കൂടി നല്ലതാണ്. ഈ ലേഹ്യം ഉണ്ടാക്കാൻ വലിയ മെനക്കെടോ അധികം സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. ആകപ്പാടെ നമ്മൾ നിന്നൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. പൊട്ടിത്തെറിക്കുന്നത് ദേഹത്തൊക്കെ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ശ്രദ്ധ അല്ലെങ്കിൽ അല്പം ക്ഷമ അത്രേ ആവശ്യമുള്ളൂ, അല്ലാതെ ഇതൊരു വലിയ ജോലിയൊന്നല്ല. നമ്മൾ ഇത്രയൊന്ന് ബുദ്ധിമുട്ടി ഈ ലേഹ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഉറപ്പാണല്ലോ നമ്മളിതിലൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല, ഒരു മായവും ഇല്ല, ഒന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനം. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാം. ഇതിൽ നിന്നും കിട്ടുന്ന ഗുണമാണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയും, രക്തം വർദ്ധിക്കാൻ നമുക്ക് സഹായിക്കും, നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. ഈ നെല്ലിക്ക ലേഹ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തന്നെ ഗുണങ്ങളുള്ളതാണ് ഈ നെല്ലിക്ക ലേഹ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സ്പൈസസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 2 teaspoon ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മുതൽ 3 teaspoon വരെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതിൽ കൂടണ്ട. കാരണം ഒരു 3-4 teaspoonൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ആ സ്പൈസസിൻ്റെ ഒരു രുചി മുന്നിട്ട് നിൽക്കും. നമുക്കിതിലൊരു 3 teaspoon വരെ ഈ സ്പൈസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്പൈസസ് നമ്മുടെ ലേഹ്യത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഇളക്കി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത സ്പൈസസിൻ്റെ പൗഡർ നന്നായിട്ട് ഈ ലേഹ്യവുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലേഹ്യത്തിൻ്റെ പൊട്ടിത്തെറിയൊക്കെ നിന്നിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട് കണ്ടോ, കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് വരുന്നത്. പക്ഷേ എന്നാലും പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറച്ചുകൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇനിയും ഒരു അല്പമെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഇതിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകണം. കാരണം ഒരു തുള്ളി പോലും ജലാംശം നമുക്ക് ഈ ലേഹ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ലേഹ്യം പെട്ടെന്ന് പോത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി പോലും ജലാംശം ഇല്ലാതെ ആകുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്ന അത്രയും തിക്നെസ് ആകണ്ട, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇളക്കിയാൽ ഇത് നമ്മൾ അടുപ്പത്ത് നിറക്കി വെച്ച് കഴിയുമ്പോൾ ഇത് പാറ പോലെ ഇങ്ങനെ ഉറച്ചു പോകും, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഹാർഡായിട്ട് മുട്ടായി പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൽവയുടെ കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട, അതിൻ്റെ താഴെ നിന്നാൽ മതി. അപ്പോൾ ഈ ജലാംശം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 tablespoon കൂടെ പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഒരു ഉദ്ദേശ കണക്ക് പറയുകയാണെങ്കിൽ ഈ പൊട്ടിത്തെറിക്കുന്നതും ബബിൾസ് വരുന്നതും ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 minutes കൂടെ ഇത് ഇളക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അതൊരു ഉദ്ദേശ കണക്കാണ്, പക്ഷെ നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ, ആ കറക്റ്റ് സമയം നോക്കി ചെയ്യരുത്. നിങ്ങളെപ്പോഴും അത് നോക്കണം എത്രമാത്രം തിക്നെസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 5 minutes കൂടെ ഇളക്കിയപ്പോഴത്തേക്കും ഇത് വീണ്ടും തിക്കായി. പെട്ടെന്ന് തന്നെ ഇനി തിക്കായിക്കോളും. ആ ജലാംശം പോയാൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഇത് തിക്നെസ് കൂടുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിന്ന് വേണം ചെയ്യാൻ. ഇതാ ഇപ്പോൾ വീണ്ടും കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇറക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇനി ഇതൊരു 5 minutes കൂടെ ഒന്ന് ഇളക്കി നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനൊരു കണക്ക് പറയാൻ പറ്റില്ല, ഒരു സമയത്തിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല. 1 hour കൊണ്ട് ഈ ലേഹ്യം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉപയോഗിക്കുന്ന നെല്ലിക്കയിൽ എത്രമാത്രം ജലാംശമുണ്ട്, നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്ന പാത്രം എത്രമാത്രം ചൂട് അബ്സോർബ് ചെയ്യുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ നെല്ലിക്ക ലേഹ്യം കട്ടിയായി വരുന്നത്, അതായത് ജലാംശം വറ്റി വരുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള നെല്ലിക്കയാണ്. നമുക്ക് നല്ല വലിപ്പമുള്ള നെല്ലിക്കയും കിട്ടും മാർക്കറ്റിൽ, പിന്നെ നല്ല കയ്പുള്ള തനിനാടൻ നെല്ലിക്ക കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടും. ഇതിൻ്റെ എല്ലാം ജലാംശത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കണ്ണ് നിശ്ചയം നിങ്ങൾ എപ്പോഴും ഇതിൽ ഉപയോഗിക്കുക. ഹലുവയുടെ അത്രയും കട്ടിയാകണ്ട, അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ തൊട്ട് താഴെ വരെ ആയാൽ മതി, കൂടുതൽ കട്ടിയായാൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തന്നെയാണ് ഒരു ഏകദേശ കണക്ക് നോക്കി നമ്മളിത് പ്രിപ്പയർ ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 tablespoon കൽക്കണ്ടം പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം.
അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ശുദ്ധമായ തേനുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേനാണെങ്കിലും കൽക്കണ്ടമാണെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലേഹ്യം ഓഫ് ചെയ്ത ശേഷമാണ്. ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ലേഹ്യത്തിൻ്റെ ചൂടിൽ തന്നെ കൽക്കണ്ടം അലിഞ്ഞ് പതുക്കെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് പിടിച്ചോളും. അതുപോലെ തേനാണെങ്കിലും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നിങ്ങളിത് മാറ്റി വയ്ക്കുക. ഇനി നന്നായിട്ട് തണുക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്ലാസ് ബോട്ടിൽസിലേക്കാണ് മാറ്റേണ്ടത്. നിങ്ങളിത് ഈ ലേഹ്യം എല്ലാം ഒരുമിച്ച് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്നതിന് പകരം നിങ്ങൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള കുഞ്ഞു കുഞ്ഞ് 2-3 ഗ്ലാസ് ബോട്ടിൽസ് എടുക്കുക. എന്നിട്ട് നിങ്ങളിത് എയർ ഒട്ടും കടക്കാത്ത രീതിയിൽ അതിനകത്ത് പ്രിസർവ് ചെയ്യുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ സാധാരണയിൽ നിന്നും കുറച്ചധികം ദിവസം നമുക്കിത് വെളിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ലേഹ്യം ആക്ച്വലി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിത് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ ലേഹ്യം തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഞാൻ തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ കഴിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നെല്ലിക്കയുടെ പോഷക ഗുണത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലും കൂടി ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, സക്സസ്ഫുൾ ആയോ, കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം കുക്കിംഗ് വരാന്താ.